ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടു ബി വൺ. ഇറ്റ്സ് മീ ഇംതിയാസ് ആൻഡ് സൽഫിയ. സോ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും സഹോദര്യത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം ടു ഓൾ. ഇന്ന് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് നേരെ നിങ്ങളുടെ മുന്നിൽ പകർത്തി തരുന്നതാണ്. രാവിലെ തന്നെ അൽഫിക്ക് കട്ട പണിയായിരുന്നു. അൽഫി മാത്രമല്ല വീട്ടിലെ സ്ത്രീജനങ്ങൾ എല്ലാവരും ഞങ്ങളിങ്ങനെ ഒരുങ്ങി റെഡിയായിക്കൊണ്ട് അല്ലെങ്കിൽ അൽഫിക്കൊക്കെ നാളെ രാവിലെ അടുക്കളയിൽ ഭയങ്കര പണിയായിരുന്നു. അത് കാരണം ഇപ്പൊ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓണസദ്യയുടെ പാട്ട് കാണിച്ചുതരാം. അപ്പോ പിന്നെ ഇപ്പൊ വേറൊരു കാര്യം പറയാനുള്ള ഞങ്ങളുടെ ഓണത്തിന്റെ ഒരു ഓണത്തിന് ഞങ്ങളൊരു ഞങ്ങൾ ഗസ്റ്റിനെ ക്ഷണിച്ചിരുന്നു. സ്പെഷ്യൽ ഗസ്റ്റിനെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം മൊഞ്ചനും മൊഞ്ചത്തിയുമായ മുഹമ്മദ് ആൻഡ് നൗറൻ. അപ്പൊ നമ്മുടെ മുഹമ്മദ് നൗറിയും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. എന്താണ് മുഹമ്മദ് നൗറി, എങ്ങനെയുണ്ട്? നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞു? എനിക്കറിയേണ്ട മുത്തിന്റെ വീട്ടുകാരെന്ത് പറഞ്ഞു? ഞാൻ അന്ന് രാത്രി വിചാരിച്ചിരിക്കുന്നു മുത്തിന്റെ വീട്ടുകാരും അല്ലെങ്കിൽ വാപ്പായും മായൊക്കെ എന്നെ ഫോൺ ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കണേ. എന്റെ മോളെ നീ കൊല്ലാൻ നോക്കിയോടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരും. നിങ്ങളെല്ലാവരും നമ്മുടെ ഓണത്തിന്റെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അൽഫിയും ഇത്താത്തയും ഉമ്മയും കൂടി പ്രിപ്പയർ ചെയ്ത ഡിഷസ് ആണ് എല്ലാം നല്ല. സത്യം പറയണം, നല്ലതായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് നമ്മളല്ലേ പറയണ്ടോ. മുഹമ്മദ് എങ്ങനെയുണ്ട്? നൗറി എങ്ങനെയുണ്ട്? ഉണ്ടായിരുന്നല്ലേ. എന്തായാലും കൊള്ളാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഓണസദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്ത്, അതായത് നമ്മുടെ അടുത്താണ് ഈ സ്ഥലം ഇപ്പൊ പുറകില് കാണുന്നത്. ഇത് നമ്മുടെ വീടിന്റെ അടുത്ത്, ഇത് പുറകിൽ കാണുന്ന ഒരു പാറക്കുഴിയുണ്ട്. അവിടെ വെള്ളം നിറഞ്ഞതാണ്. നല്ല ആഴമുള്ള ഒരു പാറക്കുഴിയായിരുന്നു. അതിന്റെ നേരെ ഇപ്പുറത്തെ സൈഡായിട്ട് പുഴയുണ്ട്. ഈ കാണുന്നത് പുഴയാണ്. അപ്പൊ രണ്ട് പാറക്കുഴിയുടെയും പുഴയുടെ ഇടയിലുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ ചെയ്യാം. അപ്പൊ ഫോട്ടോസൊക്കെ ഞങ്ങൾ വീഡിയോയില് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. പറ്റുമെങ്കിൽ ഈ വീഡിയോയിലും ആഡ് ചെയ്യാൻ നോക്കാം.
വഴിയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വഴിയാണ്. ക്യാമറമാമനാണ് ക്യാമറമാമൻ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണത്. ഇവിടെയൊക്കെ ശരിക്കും പൂട്ടിയിട്ടേക്കാണ്. ഞങ്ങളിതൊക്കെ തുറന്നൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. ലെമൺ സോൺ അല്ല, ജസ്റ്റ് ഇങ്ങോട്ട് വിസിറ്റേഴ്സിനൊന്നും അലോ ചെയ്യില്ല. ഇവിടെ കൂട്ടം കൂടി നിൽക്കണോണ്ട് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഓണമൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് ഇവിടെ പുറകിൽ കാണുന്ന എന്റെ മാമയുടെ വീടാണ് നിൽക്കുന്ന. എല്ലാവരും എന്റെ റിലേറ്റീവ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. മൊത്തം ഇവിടെ എന്റെ വീടിന്റെ പരിസരം മൊത്തം എന്റെ റിലേറ്റീവ്സിന്റെ വീടാണ്. അപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഇനിയിപ്പോ ഒരു ചെറിയൊരു ഓണക്കളി ആയാലോ. ഓണക്കളി അതെ അല്ലെ, കുറച്ച് കസേരയിലെ വട്ടം ചുറ്റി കിടന്ന് ഓടാം. അതിനുവേണ്ടി കസേരയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അൽഫി അവസാനം കപ്പടിക്കുന്നൊക്കെയാണ് പറയണത്. തള്ളിയിട്ടാലാണ് ഇത് ശരിയാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഇവിടെ കളിക്കാനുള്ള നമ്മുടെ പ്ലേയേഴ്സിന്, അതായത് റിലേറ്റീവ്സിന് കുറച്ചുപേരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് നേരെ കളിക്കാൻ പോകുന്ന ടീം അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. അടുത്ത ഇതാണ് എന്റെ സ്വന്തം ചിന്നു, എന്റെ മാമയുടെ മോളാണ്. ഈ ചെറുപ്പക്കാരിയായിട്ട് ഇരിക്കുന്നത് നോക്കേണ്ട ഒരു കുട്ടിയുടെ വേണ്ട. സന്തൂർ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇത് പാത്തു, ഫാത്തിമ എന്നാണ് പേര്. ഇത് എന്റെ മാമയുടെ ഇളയ മോളാണ്. ഓക്കെ, പാത്തു എന്ത് ചെയ്യണേ? പാത്തു പറഞ്ഞേ, എന്ത് ചെയ്യണേന്ന് പറഞ്ഞേ. കസേര കളിക്കണേ, എത്ര ക്ലാസ്സിലാണ് പഠിക്കണേന്ന് പറ. ആ മൂന്നില്ലേ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? മേരി മാത. ഓക്കെ, അടുത്ത ഇതാണ് ഇൽഫ, ഞങ്ങൾ ലല്ലു എന്ന് വിളിക്കും. ഞങ്ങളുടെ എൻ്റെ ഏറ്റവും മൂത്ത മാമയല്ല, രണ്ടാമത്തെ മാമയുടെ മോളാണ്. അപ്പൊ ഇൽഫ എന്ത് ചെയ്യണു? ഡിഗ്രി തേർഡ് ഇയർ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഏത് കോളേജ്? കെ എം എം കോളേജ് തൃക്കാക്കര അല്ലേ. ഓക്കെ ഓക്കെ. അടുത്തത് ഇവരെ രണ്ടുപേരാണ്. ഇത് എൻ്റെ ഇക്കാക്ക ഇവരെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ട ചിന്നു ഇല്ലേ, ബെൻസി റാവളുടെ ഹസ്ബൻഡാണ്. റിയാസ് ഫ്രം ക പാലക്കാട്. പാലക്കാടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് കപ്പടിക്കാനുള്ള മുന്നേ എന്താണ് നോക്കുന്നത്? മുന്നൊരുക്കാണോ? പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ കാണിക്കണോ? അടുത്ത നമ്മുടെ പ്ലെയർ ഇത് അശ്വാൻ, ചിക്കു എന്ന് വീട്ടിൽ വിളിക്കുന്ന നമ്മുടെ സ്വന്തം അശ്വാൻ. ഇതൊരു മാമയുടെ ഇതായിരിക്കുന്ന മാമയുടെ മോനാണ്. Oh, my God.
അങ്ങനെ നമ്മുടെ കസേരകളി വാശിയേറിയ മത്സരത്തോടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനം ഞാൻ തന്നെ ജയിക്കുന്നത് കണ്ടല്ലോ, അവര് കണ്ടല്ലോ. ഞാൻ തന്നെ സംശയം എന്ത് അല്ല, ഇതിനങ്ങനെ പ്രത്യേക റൂൾസ് ഒന്നും ഇല്ല. അത് സ്ട്രാറ്റജിയാണ്, നോട്ട് കള്ളക്കളി. എന്റെ സ്ട്രാറ്റജി എന്നാ വരും. അപ്പൊ നമ്മളെ കളി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത കളിയിലേക്ക് പോകണം. അതാണ് ഒറിയോ ബിസ്ക്കറ്റ് ഗെയിം. ഒറിയോ ബിസ്ക്കറ്റ് ഒരു ഫുൾ പാക്കറ്റ് ഇവിടെ ഉണ്ട്, ഒരെണ്ണം പൊട്ടിച്ച് അടിമുമ്പിക്ക് കൊടുക്കുക. ഇതിങ്ങനെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മോഹം കൊണ്ട് എക്സ്പ്രഷൻ കാണിച്ച് കറക്റ്റ് വായിലെത്തിക്കണം. കൈയും ഒന്നും യൂസ് ചെയ്യരുത്, കറക്റ്റ് ഇങ്ങനെ നെറ്റിയിൽ വെച്ച് ഫേസ് കൊണ്ട് മാത്രം അത് കൈ വായിലെത്തിക്കണം, കഴിക്കണം. അങ്ങനെ ആദ്യം എത്തിക്കുന്നവർ ജയിക്കും. അതാണ് ഗെയിം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ രണ്ടാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരും കൈയും കാലും ഒന്നും യൂസ് ചെയ്യരുത്, മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് മാത്രം, മുഖത്ത് കുറച്ച് കഥകളിയുടെ എക്സ്പ്രഷൻ കൊണ്ടുവന്നാൽ സുഖമായിട്ട് വായിലെത്തിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. 3, 2, 1, go. താഴ്ത്തു പോയി, വേഗം എടുത്തു വായിലിട്ടോ. Come on. ഏയ്, വീണ്ടും നെറ്റിയിൽ വെച്ചോ, വീണ്ടും നെറ്റിയിൽ വെച്ചോ. അൽഫിയുടെ ഫുട്ബോളാണ് കളിക്കുന്നത് ബിസ്ക്കറ്റ്. നിന്നെ കൊണ്ട് പറ്റും. ലല്ലു കമോൺ, ലല്ലു കമോൺ, ലല്ലു കമോൺ. ലല്ലു കപ്പിടിച്ചിരിക്കുന്നു. ലല്ലു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബ്രാവോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒറിയോ ബിസ്ക്കറ്റ് കളി കഴിഞ്ഞിട്ട് അടുത്ത കളിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകടൽ. ഇതാണ് നമ്മുടെ സുന്ദരി എന്ന് കാണുന്നുണ്ട്. ഇതാണ് സുന്ദരി, നോക്കും നല്ല ലുക്കില്ലേ. അപ്പൊ ഈ സുന്ദരിക്ക് അടിപൊളിയായിട്ട് ആരാണ് പൊട്ട് കൊടുത്തത് നമുക്ക് നോക്കാം. നേരെ നമ്മൾ കളിയിലേക്ക് കടക്കുകയാണ്. ഞാൻ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തി.
അങ്ങനെ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകൂടൽ കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് പ്രൈസ് ആർക്കാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് പേര് ഏകദേശം അടുത്തടുത്ത് കുത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ റമീസും ഇൽസയും ഏകദേശം രണ്ടുപേരും അടുത്തടുത്തായിട്ട് കുത്തിയിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും നൽകുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആകെ ക്ഷീണിതരായി കളിച്ച് കളിച്ച് കളിച്ച്. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കില്ലെങ്കിൽ മറന്നുപോകും. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെന്തുകൊണ്ടാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒന്നുകൂടെ എല്ലാ സൗഹൃദവും സാഹോദര്യവും സമൃദ്ധിപരവുമായ ഓണാശംസ നേരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വലിയ ടീമിന്റെ വക ഹാപ്പി ഓണം.